ഹലോ ഫ്രണ്ട്സ്, വിനോമലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ അന്നത്തെ വീഡിയോ പറഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ട് NFTs കളക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി മെത്തേഡാണ് നമ്മളിന്ന് പറഞ്ഞു തരുന്നത്. നിങ്ങൾക്ക് ഒരു ടെലിഗ്രാം ബോട്ടിൻ്റെ ആ ഒരു ബോട്ടിലൂടെ ജെനുവിൻ ആയിട്ടുള്ള NFTs, ഓക്കെ, സ്കാം ആയിട്ടുള്ള ഒരു NFT കാര്യങ്ങളൊന്നുമല്ല, നിങ്ങൾക്ക് ജെനുവിൻ ആയിട്ട് NFTs കളക്ട് ചെയ്യാൻ പറ്റും. നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഈ ഒരു ഓപ്പർച്യൂണിറ്റി എത്ര ടൈമിൽ ഉണ്ടാവും അറിയില്ല. കാരണം ഈ ഒരു NFT ലോഞ്ചായിട്ട് അല്ലെങ്കിൽ ഈ ഒരു ബോട്ട് ലോഞ്ചായിട്ട് ഏകദേശം ഒരു 24 hours ഒക്കെ ആകുന്നേ ഉള്ളൂ. അതിനുള്ളിൽ തന്നെ 100K ആൾക്കാർ ഇപ്പോൾ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ കുറച്ച് മുന്നേ നോക്കുമ്പോൾ 100K ആയിരുന്നു എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ അതിനേക്കാളും കൂടിയിട്ടുണ്ടെന്നാണ്. അത്രയും പോപ്പുലാരിറ്റിയിൽ ഇപ്പോൾ ഒരു സ്പ്രെഡായിക്കൊണ്ടിരിക്കുന്ന ഒരു ഇതാണ്. അപ്പോൾ ആ ഒരു NFTs പെട്ടെന്ന് കഴിഞ്ഞു പോകാൻ നല്ലൊരു പോസിബിലിറ്റി ഉണ്ട്. കാരണം ലിമിറ്റഡ് NFTs ആണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ ഒരു NFT നിങ്ങൾ യൂസ് ചെയ്ത് മാക്സിമം നിങ്ങൾക്ക് പറ്റണമെങ്കിൽ ആ ഒരു NFT കളക്ട് ചെയ്യാൻ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു NFT എങ്ങനെ കളക്ട് ചെയ്യാം എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു വീട്ടിൽ നിന്ന് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ നമ്മൾ ക്രിപ്റ്റോ ബേസ്ഡ് ആയിട്ട് വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക് ഇഷ്ടം ജസ്റ്റ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അതിന് മുന്നേ നമ്മൾ നമ്മുടെ ടെലിഗ്രാം ചാനലൊന്നും എടുത്തിട്ടുണ്ട്. വേറൊന്നിനുമല്ല, നമ്മൾ ആൻസറിലി ടോക്കൻ്റെ ഒരു എയർ ഡ്രോപ്പിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു എയർ ഡ്രോപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത കുറേ ആൾക്കാർക്ക് ആ ഒരു ആൻസർലി ടോക്കൺ ലോബ്സ്റ്റർ വാലറ്റിൽ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ലോബ്സ്റ്റർ വാലറ്റിലാണ് അത് ക്രെഡിറ്റ് ആയിരിക്കുന്നത്. നിങ്ങൾക്ക് കാണിച്ചാൽ നമുക്ക് ഒരു സബ്സ്ക്രൈബർ അയച്ചെന്ന ഒരു പിക്കാണ് നിങ്ങൾക്ക് നോക്കാം. ആൾക്ക് ഏകദേശം ഒരു 154.97, ഏകദേശം 155 ആൻസർലി ടോക്കൺ കളക്ട് ആയിട്ടുണ്ട്. ആ ഒരു ടൈമിലുള്ള പ്രൈസ് നിങ്ങൾക്ക് നോക്കാം, ഏകദേശം 3405 രൂപയുടെ ടോക്കണായിരുന്നു ക്രെഡിറ്റ് ആയത്. നമ്മൾ ആ ഒരു വീഡിയോ ചെയ്യുമ്പോഴത്തേനും പറഞ്ഞായിരുന്നു ലിമിറ്റഡ് ആയിട്ടുള്ള വിന്നേഴ്സാണ്, എനിക്ക് കളക്ട് ആയിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പോൾ ലിമിറ്റഡ് വിന്നേഴ്സ് എനിക്കൊന്ന് റാൻഡമായിട്ട് സെലക്ട് ചെയ്തിട്ട് കുറച്ച് വിന്നേഴ്സ് ഞാൻ ഇവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഒരു ആൻസർലി ടോക്കൻ്റെ റേറ്റ് ഏകദേശം $7 വരെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഹോൾഡ് ചെയ്യണമെങ്കിൽ ഹോൾഡ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സെല് ചെയ്തിട്ട് നിങ്ങൾക്ക് XLM ആക്കണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഈ ഒരു എയർ ഡ്രോപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവരും ജസ്റ്റ് നിങ്ങളുടെ ലോബ്സ്റ്റർ വാലറ്റ് ഒന്ന് പോയി ചെക്ക് ചെയ്യുക. പിന്നെ നമ്മളിവിടെ സിഗ്നൽസ് ഒക്കെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ ഫ്യൂച്ചറിൻ്റെ കുറച്ച് സിഗ്നൽസും കൂടെ അപ്ഡേറ്റ് ചെയ്യാമെന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫ്യൂച്ചറിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്ത ശേഷം അതിൻ്റെ ആ ഒരു സിഗ്നൽസും കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യാൻ നമ്മുടെ ഒരു പ്ലാന്. അപ്പോൾ എന്തായാലും നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ നമ്മൾ നമ്മുടെ ടെലിഗ്രാം ബോട്ടിലൂടെ നമ്മൾ NFT കളക്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ ഒരു ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് തരാം. ജസ്റ്റ് നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ നിങ്ങൾ ഈ ഒരു ബോട്ടിലോട്ടിക്കായിരിക്കും പോവുക. ഓക്കെ, നമ്മളിവിടെ ചെക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ബോട്ട് നിങ്ങൾ ഫസ്റ്റ് തന്നെ സ്റ്റാർട്ട് ആവുന്ന സമയത്ത് ഇവിടെ കാണിക്കും, ഓൺ ലോഞ്ചിങ് അവർ UPDA ഓൺ ഗ്ലോബൽ വി ആർ ഗിവിംഗ് എവേ 2500 NFTs. ഓക്കെ, അപ്പോൾ 2500 NFTs ആണ് ഇവർ സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഈ സപ്ലൈ ചെയ്യുന്ന NFTs 4 ടൈപ്പുള്ള NFTs ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കാം, ഫസ്റ്റ് NFT പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ NFT, പിന്നെ റയർ NFT, പിന്നെ എപ്പിക് NFT, പിന്നെ ലെജൻഡറി NFT. ഇങ്ങനെയാണ് ഇവരെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലെനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഈ ഒരു 3 എണ്ണം കഴിഞ്ഞിട്ടുണ്ട്, ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് 150 അല്ല, ഈ ഒരു 2 എണ്ണം നമുക്കിപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് കറൻറ്റായിട്ട്. ഇനിയിപ്പോൾ നമുക്കുള്ളത് എപ്പിക്കും ലെജൻഡറിയും, പിന്നെ അവർ എക്സ്ട്രാ ഒന്നും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഏകദേശം 1 Ethereum പ്രൈസ് റേഞ്ച് വരുന്നതാണെന്ന് അവർ പറയുന്നത്, ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു NFT നമ്മൾ കാണിച്ചു തരാം. അപ്പോൾ ഇപ്പോൾ ഉള്ളത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ എപ്പിക്ക് നിങ്ങൾക്കിപ്പോൾ കളക്ട് ചെയ്യാൻ പറ്റും, ലെജൻഡറി കളക്ട് ചെയ്യാൻ പറ്റും. അത് എത്ര ടൈമിൽ ഉണ്ടാകുമെന്ന് അറിയില്ല. ഇപ്പോൾ ആൾക്കാരൊക്കെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളിവിടെ ജസ്റ്റ് സ്റ്റാർട്ട് കൊടുക്കുക. സ്റ്റാർട്ട് കൊടുക്കുമ്പോൾ തന്നെ നമ്മളെക്കൊണ്ട് ഒരു 2 ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാൻ പറയും. പിന്നെ അവർക്കൊരു ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട്, ജസ്റ്റ് നമ്മൾ ആ ഒരു പേജും കൂടെ ഒന്ന് ഫോളോ ചെയ്യാം. അപ്പോൾ ഇതാണ് ഫസ്റ്റ് അവരുടെ പേജ്, UPDA NFTs വന്നിട്ട് അവർ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു പേജാണ്. അപ്പോൾ നമ്മൾ ഒരു എത്തീരിയത്തിൻ്റെ NFT എന്ന് പറഞ്ഞത് ഈ ഒരു NFT ആണ്. ഓക്കെ, നിങ്ങൾക്കിവിടെ നോക്കാം, ഈ ഒരു NFT ആണ് ഇപ്പോൾ അവർ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. കുറച്ച് മുന്നേ വരെ അവർക്ക് ഇങ്ങനത്തെ കുറച്ച് NFTs, ഇങ്ങനത്തെ ഒരു 4 NFTs കാര്യങ്ങളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇത് സെല് ചെയ്ത് പോയി. ഓക്കെ, അപ്പോൾ ആൾക്കാർ നേരത്തെ ചെയ്യാൻ തുടങ്ങിയ ആൾക്കാർ ഈ ഒരു NFTs ഒക്കെ കളക്ട് ചെയ്ത് പോയി. ഇനിയിപ്പോൾ നമുക്ക് ഒരു 1 Ethereum ഒരു NFT ഉണ്ട്. അതിനവരെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ പറഞ്ഞത് നമുക്ക് 250 points വേണം. 250 points പറഞ്ഞാൽ ഇതിൽ ഈ ഒരു NFTയുടെ ഈ ഒരു അപ്ഡേറ്റിൽ ചെറിയൊരു ഇഷ്യൂ ഉള്ളത് നിങ്ങൾക്ക് വെറുതെ ഇങ്ങനെ പോയിൻറ്സ് ടാസ്കും കാര്യങ്ങളൊന്നും കംപ്ലീറ്റ് ചെയ്തിട്ട് ഈ ഒരു പോയിൻറ്സും കാര്യങ്ങളൊന്നും കളക്ട് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് കളക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെ തന്നെ റെഫർ ചെയ്യണം, അല്ലാണ്ട് നിങ്ങൾക്ക് ഒരു പോയിൻസും കിട്ടില്ല. ഫ്രണ്ടിനെ റെഫർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഒരു പോയിൻറ്റ് കിട്ടും. ഓക്കെ, ഒരു UDFA point കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് 250 points ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു NFT റെഡീം ചെയ്യാമെന്നാണ് അവർ പറയുന്നത്. അവർ പറഞ്ഞിട്ടുണ്ട് 1 Ethereum വെർത്ത് ഓഫ് NFT അവൈലബിൾ ഇൻ ഫ്രീ ഓൺലി ഫോർ ദ ഫസ്റ്റ് 50 members. ഓക്കെ, അപ്പോൾ ഈ ഒരു ടാർഗറ്റ് അച്ചീവ് ആകുന്ന ആദ്യത്തെ 50 members ഈ ഒരു NFT കളക്ട് ചെയ്യുക. അപ്പോൾ അവരുടെ സെക്കൻഡ് ടെലിഗ്രാം ചാനൽ, ഇവർ ഈ ഒരു ടെലിഗ്രാം ചാനൽ മെയിനായിട്ട് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെയാണ് ഇടാറുള്ളത്. നമുക്കവിടെ നോക്കാം NFTs. ഓക്കെ, മെയിനായിട്ട് രണ്ടിലും ഏകദേശം സെയിം കോമൺ സംഭവങ്ങളാണ്. പക്ഷേ രണ്ടിലും ജോയിൻ ചെയ്താൽ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. രണ്ട് ചാനലും ജോയിൻ ചെയ്ത ശേഷം ജസ്റ്റ് ഈ ഒരു ക്യാപ്ചർ ഒന്ന് വെരിഫൈ ചെയ്യുക. വെരിഫൈ ചെയ്ത ശേഷം പിന്നെ നിങ്ങൾക്ക് ആ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ ടോപ്പിൽ തന്നെ കാണിക്കും. പിന്നെ നമുക്കിവിടെ വിസിറ്റ് NFT കളക്റ്റബിൾസ്, നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്ന NFTs ഒക്കെ ഇവർ കാണിക്കും. അപ്പോൾ ഇതാണ് നമ്മൾ ആ ഒരു 1 Ethereum NFT നമുക്കവിടെ നോക്കാം. ഓക്കെ,
OpenSea.io. OpenSea, ഓക്കെ. ഇതാണ് അപ്പോൾ നമ്മുടെ ആ ഒരു ലക്ഷറീസ് ആയിട്ടുള്ള NFT. നമ്മൾ നേരത്തെ നോക്കുന്ന സമയത്ത് ഏകദേശം 3 ഓണേഴ്സായിരുന്നു ഉണ്ടായിരുന്നത്, ഇപ്പോൾ 6 ഓണേഴ്സായിട്ടുണ്ട്. പിന്നെ ടോട്ടൽ നമുക്ക് 50 ഇതുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഫസ്റ്റ് കയറുന്ന 50, ഫസ്റ്റ് ഈ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്ന 50 പേർക്കായിരിക്കും ഈ ഒരു NFT കളക്ട് ചെയ്യാൻ പറ്റുക. എൻ്റെ പ്രൈസ് നിങ്ങൾക്ക് നോക്കാം, 0.2 ആണ് ഇപ്പോൾ കറൻറ്റ് പ്രൈസ് അവർ അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്. സെയിൽ എൻഡിന് ഏകദേശം 181 ഡേയ്സ്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് അവിടെ തന്നെ റെഫർ ലിങ്കും കാര്യങ്ങളൊക്കെ കിട്ടും. ഓക്കെ, ഇവിടെ ഏൺ UPDA പോയിൻറ്റ്സ് അടിക്കുകയാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ റെഫർ ലിങ്കും കാര്യങ്ങളൊക്കെ കിട്ടും. ഇനിയിപ്പോൾ നമുക്ക് ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വാട്ട് ഈസ് UPDA? ഓക്കെ, UPDA പറഞ്ഞാൽ യൂണിക് പീസ് ഓഫ് ഡിജിറ്റൽ ആർട്ടാണ്. ഇത് നമ്മളെങ്ങനെയാണ് പറഞ്ഞാൽ, നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു ഫ്രണ്ടിനെ റെഫർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഒരു UPDA കളക്ട് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് വിഡ്രോവൽ ഗൈഡ് നിങ്ങൾക്ക് ജസ്റ്റ് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. 20 to 30 മിനിറ്റ്സിൽ നമുക്ക് റിസീവ് ആവുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വിഡ്രോ ചെയ്യാൻ വേണ്ടി നമ്മുടെ പോളിമാറ്റിക്കിൻ്റെ ട്രസ്റ്റ് വാലറ്റിൻ്റെ അഡ്രസ്സാണ് കൊടുക്കേണ്ടത്. നമ്മുടെ മാറ്റിക്കിൻ്റെ പോളികൻ്റെ അഡ്രസ്സ് ജസ്റ്റ് നിങ്ങൾ കോപ്പി ചെയ്ത് അവിടെ ഒന്ന് പേസ്റ്റ് ചെയ്താൽ മതി. ഇനി പിന്നെ വെർ വിൽ ഐ റിസീവ് മൈ NFT? ഓക്കെ, അത് നമ്മളിവിടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ട് എങ്ങനെ നമുക്ക് ഇത് റിസീവ് ആവുമെന്ന് നമ്മൾ ആ ഒരു OpenSea.io നമ്മൾ കണ്ടില്ല നേരത്തെ, ആ ഒരു NFTയുടെ പേജിൽ കണ്ടത്. ആ ഒരു OpenSea.io-യിലാണ് നമുക്ക് കളക്ട് ആവുക. കളക്ട് ആയ ശേഷം നമുക്കിവിടെ ആം ഐ ഏബിൾ ടു സെൽ NFT ആഫ്റ്റർ ഐ റിസീവ്ഡ് എന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് സെൽ ചെയ്യാൻ പറ്റുന്ന അവർ തന്നെ പറഞ്ഞിട്ട് യെസ് യു ക്യാൻ സെൽ NFT ഇൻസ്റ്റൻറ്റ് ഓൺ OpenSea മാർക്കറ്റ് ആഫ്റ്റർ യു റിസീവ്ഡ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പ്രൈസ് നമുക്ക് സെറ്റ് ചെയ്തിട്ട് ആ ഒരു നമുക്ക് കിട്ടുന്ന NFT നമുക്ക് സെൽ ചെയ്യാൻ പറ്റുമെന്ന് അവർ പറയുന്നുണ്ട്. എന്തായാലും ഇതിലൊന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെ മാക്സിമം നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. കാരണം നിങ്ങൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ജസ്റ്റ് ഒന്നും നിങ്ങൾക്ക് ഫർദറായിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ ഈ ഒരു ബോട്ടിനെ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ആ ഒരു രണ്ട് ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യണം. ഇവർ ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്യണം. വേറെ പ്രത്യേകിച്ച് നമുക്കൊരു വർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ ഒരു ബോട്ട് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് പറഞ്ഞു തരണമെന്നാണ് നമ്മൾ ഈ ഒരു ചെറിയൊരു വീഡിയോ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് ജസ്റ്റ് നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാം. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാം. നമ്മുടെ ടെലിഗ്രാം ചാനൽ ഒന്ന് ജോയിൻ ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, അടുത്തൊരു അടിപൊളി വീഡിയോ ഇട്ട് വന്നൊരു ഗുഡ് ബൈ.